സ്ത്രീകളുടെ പ്രശ്നം സമൂഹത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് അടർത്തി മാറ്റി പറയാൻ കഴിയുന്ന ഒന്നല്ല. കാലാകാലമായി ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധതരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി എടുത്ത് പറയാറുണ്ട്. നമ്മുടെ പാർട്ടിയും അക്കാര്യത്തിൽ സ്ത്രീകളുടെ പ്രശ്നം പ്രത്യേകമായി ചർച്ച ചെയ്യാറുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ പിടിപെട്ടിരിക്കുന്ന ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് വന്നിട്ടുള്ള COVID-19 പാൻഡമിക് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് അതിഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെയൊക്കെ പ്രദേശത്തും ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മുൻപിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു വിഷയം ഈ COVID-19 പാൻഡമിക് ഒരു വിസ്മയം എന്നുള്ള നിലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം COVID-19 യഥാർത്ഥത്തിൽ ഔട്ട്ബ്രേക്ക് ഉണ്ടായത് 2019 അവസാന ഭാഗത്താണ്, ചൈനയിൽ. ഇപ്പം മാസം 6 കഴിഞ്ഞു. ഇപ്പോഴും ഈ COVID-19 എന്ന മഹാമാരിക്ക് കാരണഭൂതിയായിട്ടുള്ള അതിനെ അടിസ്ഥാനപരമായിട്ടുള്ള വൈറസിനെ തുരത്താൻ, നിർമാർജനം ചെയ്യാൻ ഒരു മരുന്നും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു വിസ്മയം തന്നെയാണ്. ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്രയേറെ വളർന്ന നമ്മുടെ ഈ ഭൂമുഖത്ത് ഒരു വൈറസിനെ തുരത്താൻ, വൈറസിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന വാക്സിൻ കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിൽ അതൊരു ഒരു ഒരു അത്ഭുതമോ വിസ്മയമോ ആയി മാറി നിൽക്കുകയാണ്. രണ്ടാമതൊന്ന്, ഏറ്റവും എനിക്ക് അത്ഭുതമായി തോന്നിയിട്ടുള്ളത്, ഇത്ര വലിയൊരു മഹാമാരി, പ്രത്യേകിച്ച് 2018 ശേഷം ഉയർന്നു വന്ന സ്പാനിഷ് ഫ്ലൂ ഉയർത്തിയ ആ വെല്ലുവിളി നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആഗോളതലത്തിൽ തന്നെ ഭീതിയുണർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരി യഥാർത്ഥത്തിൽ പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത രാഷ്ട്രങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ സാമ്പത്തിക ശക്തികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്ക, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പലതും ആണ് എന്ന് നമുക്കറിയാം. ആരോഗ്യമേഖലയിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ചികിത്സ ലഭ്യമല്ലാത്ത വിധത്തിൽ ഒരു 10-30 വർഷക്കാലം കൊണ്ട് അവരുടെ നിലപാടും അവരുടെ സമീപനവും നയവുമെല്ലാം ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിട്ടുള്ളത് എന്ന് 90 കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറഞ്ഞിട്ടിടത്ത് തന്നെ എത്തി എന്നുള്ളതാണ്. അന്ന് നാം പറഞ്ഞു, ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒരിക്കലും സ്വകാര്യവൽക്കരിക്കരുത്. ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറയപ്പെടുന്ന അമേരിക്കയിലും ബ്രിട്ടനിലും അതുപോലെ ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും എല്ലാം തന്നെ ഈ രൂപത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ഈയാമ്പാറ്റകളെപ്പോലെ മരിച്ചു വീഴുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള സംവിധാനവും അവിടെ ഇല്ല എന്നുള്ളതാണ്. അവരുടെ ജീവന് യാതൊരു വിലയുമില്ല. പണമുള്ളവർക്ക് ചികിത്സയുണ്ട്, സമ്പന്നർക്കും വലിയ വലിയ കോടീശ്വരന്മാർക്കും ലഭ്യമാകുന്ന ചികിത്സ മാത്രമാണ് അത്തരം രാഷ്ട്രങ്ങളിലുള്ളത്. അതേസമയത്ത് സോഷ്യലിസ്റ്റ് പാത സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചു ക്യൂബയുൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലെല്ലാം ഇതിനെ നിയന്ത്രിക്കാനും അതിനെ തൽക്കാലം പിടിച്ചു കെട്ടി ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും കഴിയുന്നുണ്ടെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ 2020 വർഷം എന്ന് പറയുന്നത് ലോകത്തിലെമ്പാടുമുള്ള സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു. 1995 ബീജിംഗിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനം, ബീജിംഗ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ, ഇത് സ്ത്രീകളുടെ വിവേചനം, സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വലിയ ചർച്ചയായിരുന്നു, ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. അതിൻ്റെ ഭാഗമായി ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 95 നടന്ന ബീജിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ 25th വാർഷികം ആഘോഷിക്കണം എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വർഷമാണ് 2020. മാത്രമല്ല, അന്താരാഷ്ട്ര വനിതാ വർഷത്തിൻ്റെ 110th വർഷവും കൂടിയാണ് 2020.
ഇപ്പോൾ 2019 ആരംഭിച്ച ഈ COVID-19 പാൻഡമിക് അതിൻ്റെ യഥാർത്ഥ പീഡനം അനുഭവിക്കേണ്ടി വന്ന വർഷം 2020 ഈ വർഷം മുഴുവനും നമ്മുടെ ലോകത്തിലെമ്പാടും ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഗ്രാമോ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. അത്രത്തോളം ഭീകരമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീതി നിറഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. എന്നാൽ മറ്റൊരു കാര്യം ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ COVID-19 പാൻഡമിക്കിൻ്റെ പ്രത്യാഘാതം പല വിധത്തിലുണ്ട്, പല രൂപത്തിലാണ് അത് കടന്നു വരുന്നത്. അങ്ങനെ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം പ്രതിഫലിപ്പിക്കത്തക്ക വിധത്തിൽ ലോകം മാറാൻ വേണ്ടി പോവുകയാണ്. ലോകത്തിൻ്റെ സ്ഥിതിഗതികളാകെ മാറുകയാണ്. വൈറസിനെ തുരത്താൻ നമ്മൾ പ്രത്യേകിച്ചും അതിനെ പ്രതിരോധിക്കാൻ കണ്ടെത്തിയ മാർഗം ലോകം അടച്ചിടുക എന്നുള്ളതാണ്. എല്ലാവരും അടച്ചിട്ട് സ്വന്തം വീട്ടിൽ കിടക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, വേൾഡ് വൈഡായിട്ട് ആഗോളതലത്തിൽ ലോക്ക്ഡൗൺ. ലോക്ക്ഡൗൺ നടത്താത്ത പല രാഷ്ട്രങ്ങളും അനുഭവിച്ചതും നമ്മൾ കണ്ടു. അപ്പോൾ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി നാം വളർത്തിയെടുത്തിട്ടുള്ള മനുഷ്യജീവിതത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക വിധത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാം ഇനിയുള്ള കാലത്ത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് സമൂഹത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം എല്ലാവരെയും ബാധിക്കുമെങ്കിൽ പോലും അതിലേറ്റവും കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. അതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തികം തന്നെയാണ്. ഇപ്പം നമ്മുടെ രാജ്യം ഉൾപ്പെടെ കഴിഞ്ഞ 2 മാസമായിട്ട് ലോക്ക്ഡൗണാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്ഥിതി എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ ഇതിനേക്കാൾ പരിതാപകരമായ സ്ഥിതിയുള്ള പല രാഷ്ട്രങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അമേരിക്കയെ ചൂണ്ടിക്കാണിച്ച് ആശ്വസിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സംസ്കാരമുണ്ട്. ലോകത്തിൻ്റെ മുൻപിൽ ഇന്ത്യ ഒരു പരമദരിദ്ര രാഷ്ട്രമാണ്. ലോക്ക്ഡൗണിന് മുൻപും ഈ COVID-19 കടന്നു വരുന്നതിന് മുൻപും ഇന്ത്യയെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. ഏറ്റവും കൂടുതൽ ദരിദ്ര ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ദാരിദ്ര്യത്തിനെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് നമ്മൾ കിടക്കുന്നത്. പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ 5-ാം സ്ഥാനത്തോ മറ്റാണ് ഇന്ത്യ. അപ്പോൾ പൊതുവേ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യം, സ്വതവേ ദുർബല പിന്നെയോ ഗർഭിണി എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് ലോക്ക്ഡൗണും കൂടി വന്നതോടുകൂടി ജനങ്ങൾ അനുഭവിക്കുന്ന യാതനയും വേദനയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലെടുത്ത് നോക്കിയാലും ഇതൊരു ആഗോളതലത്തിലുള്ള മഹാമാരിയാണ്. ആഗോളതലത്തിലുള്ള മഹാമാരി എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കാണാൻ പല വൻകിട രാഷ്ട്രങ്ങളും തയ്യാറായിട്ടില്ല. അതിൻ്റെ ദുരന്തം അവരനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും COVID-19 ബാധിച്ചിട്ടുള്ളത് കൂടുതലും പുരുഷന്മാരെയാണ്, സ്ത്രീകളെ കുറവേ ബാധിച്ചിട്ടുള്ളൂ എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. വൈറസിന് അങ്ങനെ ലിംഗ വിവേചനമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്തോ ആവട്ടെ, COVID-19 ബാധ മൂലം മരിച്ചു പോയിട്ടുള്ള ലക്ഷക്കണക്കിന്, അത് അമേരിക്കയിൽ മാത്രം തന്നെ ഇപ്പോൾ 300,000 കവിഞ്ഞു എന്നാണ് പറയുന്നത്. 15 ലക്ഷത്തോളം ആളുകൾ പിടികൂടി, 300,000 ആളുകൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ ശാസ്ത്രയുഗത്തിൽ നമുക്ക് ഈ നിസ്സാരമായ വൈറസിനെ, നിസ്സാരമെന്ന് ഞാൻ പറയുന്ന അടിവരയിട്ടാണ്, നിസ്സാരമല്ല, നോവൽ കൊറോണ എന്ന് പറയുന്നതൊരു നിസ്സാരമല്ല, ജനിതക മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു വൈറസാണ് നോവൽ കൊറോണ വൈറസ്. ഇതിനെ നമുക്ക്
ഒരു ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരുന്നത് അത്ഭുതകരം തന്നെയാണ്. നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ എമ്പാടും തന്നെ വരാൻ പോകുന്നത് അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. മാർക്കറ്റ് അടക്കാൻ വേണ്ടി പോവുകയാണ്. മാർക്കറ്റിൽ തൊഴിലില്ല, തൊഴിലെടുത്തവർക്ക് തൊഴിലില്ല. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു കണക്ക് പറയുന്നത് ഏകദേശം 270 കോടി ആളുകൾക്ക് തൊഴിൽ ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു എന്നാണ്. 270 കോടി ആളുകൾക്ക് ഇപ്പം തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന കാലത്ത് എന്തായിരിക്കും അവസ്ഥ? എല്ലാം നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരന്തം പേറേണ്ടി വരുന്നത് അതാത് രാജ്യത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാം പിന്നണിയിൽ കിടക്കുന്ന ജനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരു രാജ്യം തന്നെയായിരിക്കും നമ്മുടെ രാജ്യം, യാതൊരു സംശയവുമില്ല. കാരണം ഏറ്റവും കൂടുതൽ എല്ലാം കൊണ്ടും സ്ത്രീകളെ സംബന്ധിച്ച് മുൻപ് തന്നെ ഞാൻ പാർലമെൻറ്റിൽ ഇരിക്കുമ്പോഴെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രിയും സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയൊക്കെ ഒരു കണക്ക് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമാണ്, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും. നമ്മുടെ കേരളം പോലെയല്ല, ഒരു 30-35% സ്ത്രീകൾ മാൽന്യൂട്രീഷ്യസാണ്. പോഷകാഹാരക്കുറവ് മൂലം വിഷമിക്കുന്നവരാണ് ഇന്ത്യയിലെ സ്ത്രീകളെന്നാണ്. കുട്ടികൾക്കും അത് ബാധകമാണ്. അതിനെന്താ കാരണം? അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വെള്ളമില്ല, അവർക്ക് രോഗം വന്നാൽ മരുന്ന് കഴിക്കാനില്ല, അവരധ്വാനിച്ചാലും അവർക്ക് കൂലിയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒറ്റക്കൂലി. കേട്ടപ്പോൾ വളരെ തമാശയോ ചിരിയോ തോന്നിപ്പോയി. എത്ര കാലമായി ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. തുല്യജോലിക്ക് തുല്യവേതനം നമ്മുടെ ഭരണഘടനയിലുള്ളൊരു കാര്യമാണ്. തുല്യജോലിക്ക് തുല്യവേതനം എന്നതോ ഇല്ല, മിനിമം വേജസ് എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ അധ്വാനിക്കുന്ന വർഗത്തിന് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനില്ലേ? എന്നാൽ അത് തന്നെ തൊഴിലാളികൾ എന്ന് പറയുന്ന നമ്മുടെ സ്ത്രീ തൊഴിലാളികളുടെ കൂലി എത്രയാണ്? ഇന്ത്യയിലെ അധ്വാനിക്കുന്ന അസംഘടിത മേഖലയിൽ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ 90% സ്ത്രീകളാണ്. എന്താ അസംഘടിത മേഖലയിൽ ഇത്രയധികം സ്ത്രീകൾ ഉണ്ടാവാൻ കാരണം? അവർക്ക് അത്രയേ കൂലി കൊടുക്കുന്നുള്ളൂ. അങ്ങനെ തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്യാൻ പുരുഷന്മാർ തയ്യാറല്ല. ഇപ്പോൾ സ്ത്രീകൾ ഏറ്റവും തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്യാൻ തയ്യാറാവുന്നു. അസംഘടിത മേഖല ആകെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. എത്രയോ പരവതാനി നിർമ്മാണം, ടെക്സ്റ്റൈൽസ്, അതുപോലെ ഒട്ടനവധി 10,000-ക്കണക്കിന് സ്ത്രീകൾ ഓരോ മേഖലയിലും ജോലി ചെയ്യുന്നവരുടെ എല്ലാം ഉപജീവനം മുട്ടിപ്പോയിരിക്കുന്നു. അവരെന്ത് ചെയ്യും? പുരുഷന്മാർ വീട്ടിലെ കുടുംബനാഥൻ കൊണ്ടുവരുന്ന തുക അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു. ഇനി കിട്ടിയാൽ തന്നെ എല്ലാവരും കൂടി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വീട്ടിൽ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് ഒരു അരച്ചാൻ വയറ് നിറക്കാൻ പോലുമില്ല. ഒഴിഞ്ഞ കലവും കരിഞ്ഞ വയറുമായിട്ട് കിടക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് എന്ന് പാർലമെൻറ്റിൽ തന്നെ ഉള്ളൊരു കണക്ക് പറഞ്ഞു ഈ ഒരു മഹാമാരി വരുന്നതിന് മുമ്പ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും? എത്രയോ 10 മടങ്ങ് ആളുകൾ തൊഴിൽ രംഗത്ത് നിന്ന് നിഷ്ക്രിയരായി പോകുന്നു എന്നത് അതിഭീതി ഉണ്ടാക്കുന്ന, അത്യന്തം ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിലേറ്റവും പ്രധാനം സ്ത്രീകളുടെ വരുമാനമില്ലായ്മ. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ തന്നെ തുച്ഛമായ കൂലി. ഞാൻ വടക്കേ ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ കണ്ട ഒരു കാര്യം, അവിടെ ആശാ വർക്കേഴ്സിന് ഏറ്റവും ഹെൽത്ത് ആരോഗ്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ഏകദേശം 70% സ്ത്രീകളാണ്. അതിൽ ആരോഗ്യ പ്രവർത്തകർ സർക്കാർ മേഖലയിൽ ശരിക്കും PSC മുഖേന വരുന്നവരല്ല, കോൺട്രാക്റ്റിലോ മറ്റോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കീം വർക്കേഴ്സ്. ഉത്തരേന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലും ആശാ വർക്കേഴ്സിന് ഉൾപ്പെടെ കിട്ടുന്ന എത്രയാണെന്നറിയോ? 1 ദിവസം 30 രൂപയാണ്. 1 ദിവസം 30 രൂപ കൊണ്ട് 1 മാസം 1,000 രൂപ കിട്ടിയാൽ ഒരു കുടുംബത്തിന് എത്ര മതിയാകും? ഇപ്പോൾ ഈ COVID-19 മഹാമാരി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന അവരെ സംബന്ധിച്ച് അവർക്ക് അഡീഷണലായി മാസ്കും കൂടി വാങ്ങണം, കുട്ടികൾക്ക് മാസ്ക് വാങ്ങണം. ഇതിനൊക്കെ പൈസ എവിടുന്ന് കിട്ടും? ഭക്ഷണത്തിന് എവിടുന്ന് പൈസ കിട്ടും? രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് കഴിഞ്ഞ 20 ലക്ഷം കോടിയുടെ കാര്യം പറയുമ്പോൾ
അതും പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാന്യായ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 5 ദിവസം നീണ്ടു നിന്ന ഒരു പത്രസമ്മേളന പരമ്പര തന്നെ നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന സ്ത്രീകളുടെ ദയനീയമായ അവസ്ഥയെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മളെ നാട്ടിലേക്ക് നമ്മൾ തന്നെ തീരുമാനമെടുത്ത് മടക്കി അയച്ചിട്ടുള്ള പോകണമെന്ന് പറഞ്ഞവരെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ അവരെത്ര സന്തോഷത്തോടുകൂടിയാണ് പോയത്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നിന്നും ഡൽഹിയിൽ നിന്ന് UPയിലേക്കും മഹാരാഷ്ട്രയിൽ നിന്ന് UPയിലേക്കും ബീഹാറിലേക്കും ഒറീസയിലേക്കും ഒക്കെ മറ്റും പോയ നമ്മുടെ കുടിയേറ്റ തൊഴിലാളികൾക്ക് സംഭവിച്ചെന്താ? അതിൽ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും വഴിക്ക് വീണ് മരിച്ചുപോയി എന്നാണ് ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം വലിയ ഭാരം തലയിൽ ചുമക്കുന്നു, ഒരു കുഞ്ഞിനെ ഉക്കത്തെടുക്കുന്നു, മറ്റൊരു കുഞ്ഞിനെ കയ്യിൽ പിടിക്കുന്നു, പുരുഷന്മാരും വലിയ ഭാരം ചുമക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് നടക്കാൻ വയ്യാതെ കാലിൽ അമ്മി കെട്ടി തൂക്കിയതുപോലെ വലിഞ്ഞ് 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 അവസാനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തി മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ട്രെയിൻ കയറി മരിച്ച സംഭവം, ഇല്ല ട്രക്ക് തട്ടി മരിച്ച സംഭവം. എന്ത് വിലയാണ് ഇന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങൾക്കുള്ളത്? എന്ത് വിലയാണ് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾക്കുള്ളത്? ഇവരുടെ കുടുംബ ഇപ്പം വെള്ളം 4-5 കിലോമീറ്റർ ദൂരെ പോയി വെള്ളം കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന സഹോദരിമാരുണ്ട്. പണിയെടുത്തതിന് ശേഷം ആ സഹോദരിമാർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ടോ? ടോയ്ലറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ടോയ്ലറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ? ദുരിതപൂർണമായ ഒരു ജീവിത നരകയാതന വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ 10 പൈസ കയ്യിലില്ലാത്തതിൻ്റെ ഫലമായി നരകയാതന അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരാൻ വേണ്ടി പോവുകയാണ്. കോവിഡാനന്തരം ഈ രോഗം മാറിക്കഴിഞ്ഞതിന് ശേഷം മാറുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്, അങ്ങനെ ആഗ്രഹമാണുള്ളത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതുവരെയും അതിനുശേഷവും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിൽ കൊണ്ടുവരുന്നതിന് സർക്കാരിന് കഴിയുമോ എന്ന് പറയണ്ടേ? വാചകമടി മാത്രം പോരാ, വാചകമടി ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പൊള്ളയായ വാഗ്ദാനങ്ങളാണ് അത്. കുറേ ആയിട്ട് നമ്മൾ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛേ ദിൻ അച്ഛേ എന്നൊക്കെ പറയും നമ്മുടെ രാജ്യം. മേക്ക് ഇൻ ഇന്ത്യ എവിടെ ഇപ്പം പറയുന്നേ ഇല്ല. ഇപ്പം സ്വയം പര്യാപ്തമാണ്. ആർക്കാണ് സ്വയം പര്യാപ്തത? ആര് ഏത് ഗ്രാമത്തിലാണ് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്? മനുഷ്യജീവനെ ഒരു EMBT വില പോലും കൽപ്പിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതിലേറ്റവും ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. ഇനി ആരോഗ്യരംഗം പറയാം. ആരോഗ്യരംഗം ഞാൻ പറയുന്നത് പ്രധാനമായും ഗർഭിണികൾ. അവർക്ക് മരുന്നില്ല, പരിശോധിക്കാനുള്ള സ്ഥലമില്ല. പ്രസവിച്ച് കിടന്ന അമ്മമാർ, അവർക്ക് എവിടെ നിന്നാണ് പരിശോധിക്കാൻ കിട്ടുക? ഗർഭനിരോധന മാർഗങ്ങൾ, സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്നുണ്ടോ? കടകൾ തുറക്കുന്നുണ്ടോ? ഇനി അതല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കേണ്ടുന്ന മറ്റ് മരുന്നുകളും കാര്യങ്ങളും അത് കിട്ടുന്നുണ്ടോ? വരാൻ പോകുന്ന തലമുറയെക്കുറിച്ച് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ? കുട്ടികളുടെ കാര്യം, കുട്ടികളെല്ലാം വളർച്ച ബാധിച്ച കുട്ടികളായി പോവില്ലേ? അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വടക്കേ ഇന്ത്യയിൽ അംഗൻവാടികൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലേതുപോലെ അല്ലല്ലോ. കേരളത്തിൽ അംഗൻവാടി ടീച്ചർമാർ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സാനിറ്ററി നാപ്കിൻ പോലും ഇല്ലാതെ വിഷമിച്ച് കഴിയുന്ന ലക്ഷോപലക്ഷം നമ്മുടെ പെൺകുട്ടികളും ചെറുപ്പക്കാരികളും അവരുടെ ബുദ്ധിമുട്ട് പലരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വേദന തോന്നും. ഇതെല്ലാം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് സർക്കാർ? എവിടെ പോയി വാങ്ങണമെന്നാണ് പറയുന്നത്? ലോക്ക്ഡൗൺ ആയ കാലത്ത് ഇതൊന്നും വേണ്ടെന്നാണോ? പുരുഷന്മാരെ പോലെ അല്ലല്ലോ. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് വേറെ തന്നെയല്ലേ? അവർക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തന്നെ നേരിടേണ്ടി വരുന്ന ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു സർക്കാരില്ല. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും വീട്ടിലെ കുട്ടികൾക്ക് ഇനി അവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചോ സർക്കാർ? അങ്ങനൊരു ചർച്ചയേ ഇല്ല. തൊഴിൽ സമ്മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അവർക്ക് നേരിട്ട് കയ്യിൽ ക്യാഷായിട്ട് കൊടുക്കാൻ തൽക്കാലം അവർക്ക് ഒരു വീട്ടിലിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഇത്രയധികം അംഗങ്ങളുള്ള കുടുംബാംഗങ്ങളുള്ള ഒരു സന്ദർഭത്തിൽ ലോക്ക്ഡൗണായി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം പരിഹരിക്കാൻ 1 മാസം 7500 രൂപയെങ്കിലും കൊടുക്കണമെന്ന് CPM പറഞ്ഞില്ലേ? അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ലല്ലോ. ഇനി മറ്റൊരു ഭാഗം എടുക്കാം. നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരുപക്ഷേ പല വീടുകളിലും
മനസ്സൊപ്പമില്ലാത്ത മാനസിക ഐക്യമില്ലാത്ത ഒരു ധാരാളം ഉണ്ടാകും കുടുംബാംഗങ്ങൾ. ഗാർഹിക പീഡനം പൊതുവേ ഉണ്ട് നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വടക്കേ ഇന്ത്യയിൽ നിരവധി കേസുകൾ വന്നു എന്നാണ് പറയുന്നത്, ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഈ കാലഘട്ടത്തിൽ കൂടി ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകുമ്പോൾ, ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, ജീവിതം തന്നെ ഒരു വലിയ ചാലഞ്ചായിട്ട് മാറുമ്പോൾ, സ്വാഭാവികമായും പരസ്പരം പൊരുത്തമില്ലായ്മ, അവിടെ അങ്ങേയറ്റം വലിയ ക്രൂരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം, ഈ രീതിയിലുള്ള വയലൻസ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നമ്മൾ പ്രതീക്ഷിക്കണം. അതിനെ നേരിടണമെങ്കിൽ ആവശ്യമായ കൗൺസിലിംഗ് കാര്യങ്ങൾ, അത്രക്ക് താഴോട്ട് പ്രവർത്തിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് എവിടെയാണുള്ളത്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. കോവിഡാനന്തര കാലം എന്ന് പറയുന്നത് വലിയ പ്രത്യാഘാതം എല്ലാ രംഗത്തും വരാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾ പൊതുവെ സ്ത്രീത്വം എന്നുള്ള നിലയിൽ, അവർ കുടുംബിനി എന്നുള്ള നിലയിൽ, മക്കളെ പ്രസവിക്കുന്ന അമ്മമാർ എന്നുള്ള നിലയിൽ, പാലൂട്ടുന്ന അമ്മമാർ എന്നുള്ള നിലയിൽ, കുട്ടികളെ വളർത്തേണ്ടുന്ന പരിചരിക്കുന്നവർ എന്നുള്ള നിലയിൽ, പ്രായം ചെന്നവരെ, അവരുടെ കാര്യം പ്രായം ചെന്ന സ്ത്രീകളും പുരുഷന്മാരും അവരെ പരിചരിക്കേണ്ടെന്ന് പറയുന്നുള്ള നിലയിൽ, നമ്മുടെ സഹോദരിമാർക്ക് എന്ത് ആനുകൂല്യമാണ്, അവരെ ആശ്വസിപ്പിക്കാൻ എന്ത് നടപടിയാണ് നമ്മുടെ ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ നാനാമുഖമായ, കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ത്യ എന്ന് പറയുന്ന ദരിദ്ര രാഷ്ട്രത്തിൽ പൊതുവേ തന്നെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രയാസത്തിലൂടെ വിഷമകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കർഷകരും തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളും ഇനി വരാൻ പോകുന്ന കാലത്ത് ഒരു ഭയാനകമായ നരക തുല്യമായ ജീവിതത്തിലേക്ക് തള്ളി വീഴ്ത്താപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇത് തിരിച്ചറിയാൻ ഗവൺമെൻറ്റിന് കഴിയണം. ഇതിനെ പരിഹരിക്കാൻ ഇത് ചർച്ച ചെയ്യണം. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ പ്രശ്നവും സ്ത്രീകളുടെ പ്രശ്നം പ്രത്യേകിച്ചും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും തയ്യാറാവണം. തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് കഴിയല്ലോ. കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നയസമീപനമാണല്ലോ നമ്മുടെ കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ COVID-19 എന്ന ഈ മഹാമാരിയെ നേരിടുന്നതിൽ വളരെ വലിയ വിജയം കൈവരിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്, അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും ജനങ്ങൾക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, ആദ്യം മുതൽക്ക് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോജിപ്പിച്ച് ഒരു മെയ്യെന്ന പോലെ ഈ കേരളത്തിലെ 100% ജനങ്ങൾക്കും വലിയ ആശ്വാസവും സുരക്ഷിതത്വ ബോധവും നൽകുന്ന ഒരു സർക്കാർ, അത് ലോകത്തിൻ്റെ മുൻപിൽ തന്നെ മാതൃകയായി. നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനത്തിലൂടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ, ഓരോ വാക്യവും കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെല്ലാം ആദ്യം മുതൽക്ക് തന്നെ വളരെ കാലക്കൂട്ടി തന്നെ ആസൂത്രണം ചെയ്ത് COVID-19 എന്ന് പറയുന്ന മഹാമാരിയെ നേരിടാൻ ഉള്ള തയ്യാറെടുപ്പ്, ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, ആരോഗ്യവകുപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ത്യാഗസന്നദ്ധമായ, എത്ര നമുക്ക് പ്രശംസിച്ചാലും അത് അധികമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, അതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി, അത് ലോകത്തിൻ്റെ മുൻപിൽ നിന്നൊരു വലിയൊരു ഒരു വിസ്മയമാണ്. എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത്, കേരളത്തിലെ സ്ത്രീകൾക്ക് ആർക്കും ഒരു ആശങ്കയുമില്ല. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവർക്കും കുടുംബശ്രീയിൽപ്പെട്ടവർക്കും എല്ലാം ഇപ്പോൾ ജോലി അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കൊന്നും, അവരുടെ എല്ലാം വീടുകളിൽ ക്യാഷായിട്ട് കാശ് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് അരി, സൗജന്യമായിട്ട് ഭക്ഷ്യക്കിറ്റ്, ഇതെല്ലാം കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത്, അതാണ് ആസൂത്രണം. ആസൂത്രണത്തിൻ്റെ കാര്യത്തിൽ ഫലപ്രദമായി ജനങ്ങൾക്ക് സ്വൈര്യമായി, സ്വസ്ഥമായി, സമാധാനമായി, ആശ്വാസത്തോടെ ജീവിക്കാൻ, കേരളത്തിലെ ഓരോ വീടുകളിലുമുള്ള നമ്മുടെ സഹോദരിമാർക്ക് ഭയാശങ്കകളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടുണ്ടാക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിച്ചു. അത് വളരെയേറെ അഭിമാനകരമായ കാര്യമാണ്. കേരളത്തിലെ ഒരാൾക്കും അതിനെ സംബന്ധിച്ച് ആശങ്കകളില്ല. മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള നമ്മുടെ സഹോദരങ്ങളെല്ലാം, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ, കുട്ടികളും ഗൾഫ് നാടുകളിലുള്ളവരും വിദേശത്തുള്ളവരുമെല്ലാം ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വരണം. കേരളത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ കേരളം സുരക്ഷിതമാണ്, കേരളം മാത്രമേ സുരക്ഷിതമുള്ളൂ എന്നൊരു തോന്നൽ അവർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അതെല്ലാം വിട്ടിട്ടായാലും ഇങ്ങോട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ്.
തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് അവരുടെ മണ്ണാണ്, അവർക്കിവിടെ ഏത് സമയത്തും വരാം, എല്ലാ സൗകര്യങ്ങളും ഈ ഗവൺമെൻറ് ചെയ്യും, പുനരധിവാസം, തൊഴിൽ, വരുമാനം, അതിൽ ഒട്ടും ആശങ്ക വേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. ഇനി നമ്മുടെ കേരളം ഒരു സ്വയം പര്യാപ്ത സ്റ്റേറ്റായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്, യാതൊരു സംശയവും വേണ്ട. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച നമ്മുടെ കേരളത്തിലെ സർക്കാരിന് COVID-19 എന്ന് പറയുന്ന ഈ മഹാമാരിയെയും അതിജീവിക്കാൻ കഴിയും. ഇനി സുഭിക്ഷ കേരളം, സുഭിക്ഷ എന്ന പദ്ധതി, അക്ഷരാർത്ഥത്തിൽ കേരളത്തെ സുഭിക്ഷമാക്കാൻ വേണ്ടി ഉള്ളൊരു പദ്ധതിയാണത്. ഒരു തരി മണ്ണ് പോലും കൃഷി ചെയ്യാതെ വിട്ടുപോകരുത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതേറ്റെടുക്കാൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മുഴുവൻ സഹോദരിമാരും മനസ്സറിഞ്ഞ് രംഗത്ത് വരികയാണ്. ഒരുപക്ഷെ കൃഷി കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. അവർ ഈ കേരളത്തിൻ്റെ നട്ടലായിട്ട് പ്രവർത്തിക്കും, യാതൊരു സംശയവും വേണ്ട. കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ മറ്റൊരു കൃഷി വകുപ്പും എല്ലാം കൂടി യോജിച്ച് നമുക്കാവശ്യമുള്ള പച്ചക്കറി, നമുക്കാവശ്യമുള്ള വീട്ടുമുറ്റത്ത് പച്ചക്കറിയും ചീരയും മറ്റ് വിളവുകളും അതുപോലെ മറ്റ് ധാന്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ എല്ലാം നമ്മുടെ മണ്ണിൽ വിളയിക്കാൻ സാധിക്കും. അതിന് ഗവൺമെൻറ് സഹായമുണ്ട്, ഇഷ്ടംപോലെ നല്ല ഉദാരമായ സഹായമാണ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചുള്ളത്. പണം ഉണ്ടായിട്ടല്ല, പക്ഷെ പണം ഉണ്ടാവും, ഉണ്ടാക്കാൻ കഴിയും. ഏതായാലും വളരെ അഭിമാനകരമായ ഒരു ബദൽ നയ സമീപനവുമായി ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളുടെ സംരക്ഷണമാണ് തങ്ങളുടെ ലക്ഷ്യം, അതിനുവേണ്ടി ഞങ്ങൾ എത്ര വലിയ ത്യാഗവും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പറയുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. ഇപ്പോൾ പ്രവാസികൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിൽ ധാരാളം സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, ഇവിടെ വന്ന് പ്രസവിച്ചവരുണ്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ്. ക്രമേണ ലിംഗസമത്വം എന്ന നമ്മുടെ സ്വപ്നമുണ്ട്, ആ സ്വപ്നം കേരളത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെയാണ് സമൂഹത്തിൽ, അത് സാമ്പത്തിക അസമത്വം പാടില്ല, വിദ്യാഭ്യാസ അസമത്വം പാടില്ല, അതുപോലെ ആരോഗ്യരംഗത്ത് എല്ലാവർക്കും ചികിത്സാ സൗകര്യം വേണം, മുതലാളിത്ത രാഷ്ട്രങ്ങളിലുള്ളതുപോലെ പണക്കാർക്ക് നല്ല ചികിത്സ, പാവപ്പെട്ടവന് ചികിത്സയില്ല എന്ന സ്ഥിതി വന്നുകൂടാ. അതിന് പകരം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലുള്ളതുപോലെ നമ്മുടെ കേരളത്തിലും ഏറ്റവും ഫലപ്രദമായ ആരോഗ്യരംഗത്തെ, ആതുര ശുശ്രൂഷാ രംഗത്തെ പ്രവർത്തനം, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്, അതിൻ്റെ നായകത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്നും സ്ത്രീയുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് പരിഹരിക്കാൻ അതീവ ശ്രദ്ധയും താല്പര്യവും കാണിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പ്രിയ സഹോദരിമാരോടും കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോടും മറ്റ് ബഹുമാന്യരോടും എല്ലാം ഞാൻ പറയുന്നത്, കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.